ഹലോ, ഇതാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഒരു കോർക്ക് ലൈറ്റ്, അതായത് കോക്ക് ലൈറ്റ്. ഓക്കെ, അപ്പോൾ നമ്മളിത് ബോട്ടിൽ ആർട്ടിനാണ് ഇത് ഉപയോഗിക്കുന്നത്. നമ്മളതൊരു കുപ്പിയിലേക്ക് ഇറക്കി വയ്ക്കാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ആമസോണിൽ നിന്നാണ്. അപ്പോൾ അത് 199 രൂപയായിരുന്നു ഇതിൻ്റെ വില. അപ്പോൾ പാക്കിങ്ങിന് നല്ല ഭംഗിയായിട്ട് തന്നെയാണ് കേട്ടോ വന്നത്. അപ്പോൾ ഒരു ആമസോൺ ചോയ്സ് എന്ന് പറഞ്ഞിട്ടാണ് എനിക്കിത് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഇത് വാങ്ങിച്ചത്. അത്യാവശ്യം റിവ്യൂസൊക്കെ നല്ലതായിരുന്നു. അപ്പോൾ 2 എണ്ണം ഉണ്ടായിരുന്നു, 199 രൂപയ്ക്ക് എനിക്ക് 2 എണ്ണമാണ് കിട്ടിയത്. അത്യാവശ്യം എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ ഇതൊരു അൺബോക്സിങ് വീഡിയോ ഒന്നും അല്ല കേട്ടോ, ഞാനത് ഓൾറെഡി ഇത് പൊട്ടിച്ച് ഇതൊക്കെ നോക്കിയതാണ്. അതിൽ 1 എണ്ണം മാത്രം ഞാനെടുത്ത് വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു, എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിനകത്ത് പാക്കിങ്ങിൽ വന്നപ്പോൾ ഞാൻ ആദ്യം ഇങ്ങനെ ഓണാക്കിയൊക്കെ നോക്കിയപ്പോൾ ഇത് ഓണായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവരതൊരു ഗ്ലാസിൻ്റെ ഷീറ്റിൻ്റെ പേപ്പർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതെടുത്ത് മാറ്റിയപ്പോൾ അത് ഓണായി. അതുപോലെ തന്നെ ഇതിന് അത്യാവശ്യം നീളമൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് ഞാൻ നേരത്തെ പൊട്ടിച്ച് തുറന്നൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. മറ്റത് നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഞാൻ തുറന്നൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതുവരെ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല ഫിനിഷിംഗ് ആയിട്ടാണ് തോന്നിയത്. അപ്പോൾ അത്യാവശ്യം ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു, ഞാനത് കത്തിച്ച് നോക്കി. 1 എണ്ണം ഞാൻ സെറ്റ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് അത്യാവശ്യം നല്ല ലൈറ്റ് ഫീൽ ചെയ്തു. എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് തന്നെയാണ് അഭിപ്രായം ഉണ്ടായിരുന്നത്. പിന്നെ ഇതിൻ്റെ ബാറ്ററി വന്നിട്ട് ബാറ്ററി തന്നെ ആയിട്ട് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ USB മോഡലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് വന്നിട്ട് ഈ സെല്ല് മെർക്കുറി സെല്ലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ലായിട്ട് തോന്നിയില്ല. നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണല്ലോ. അപ്പോൾ ഇത് എത്ര നാൾ നിൽക്കും അങ്ങനെയൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ ഇത് 1 എണ്ണം ഞാൻ എടുത്തിട്ട് തുറന്നൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നീളമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് മിററിന് ചുറ്റും വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനത് 1 എണ്ണം എടുത്തിട്ട് മിററിലേക്ക് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് നമുക്ക് നോർമലായിട്ടുള്ള ഒരു ടേപ്പ് മതി, കാരണം ഇത് അത്യാവശ്യം വെയ്റ്റ്ലെസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നോർമൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ടേപ്പ് വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് കേട്ടോ മിറർ. അപ്പോൾ ഞാൻ ഇതിനകത്ത് ജസ്റ്റ് ഒന്ന് കോർണറൊക്കെ ഒന്ന് നോക്കിയതാണ്. അപ്പോൾ ഞാനിത് ചുറ്റുമല്ല വെച്ചിട്ടുള്ളത്, ഒരു പകുതി, അതായത് മിററിൻ്റെ പകുതിയിൽ കുറച്ച് താഴെ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അവിടെ നിന്ന് വെറുതെ ഞാനൊരു 4 ടേപ്പ് എടുത്തിട്ട് 1 എണ്ണം ആ കോർക്ക് വരുന്ന ഭാഗമൊന്ന് ഒട്ടിച്ചു. അതിന് ഞാൻ നേരെ മേളിലേക്ക് വെച്ച് ആദ്യത്തെ കോർണർ ഒട്ടിച്ചു. അവിടെ നിന്ന് വീണ്ടും അടുത്ത കോർണർ ഒട്ടിച്ച് അത് കഴിഞ്ഞിട്ട് എൻ പോർഷൻ ചെയ്തു. അപ്പോൾ ഞാനിത് ഓണാക്കി. അപ്പോൾ ഞാനിതിനകത്ത് ആകെ 4 ടേപ്പ് അതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ ഇത് വെയ്റ്റ്ലെസ് ആയതുകൊണ്ട് നമുക്ക് നോർമലായിട്ടുള്ള നമ്മുടെ ട്രാൻസ്പെറൻറ്റ് ടേപ്പ് വെച്ചിട്ട് നമുക്ക് ഒട്ടിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഒട്ടിക്കുമ്പോൾ ഇച്ചിരി വൃത്തിയായിട്ട് ഒട്ടിക്കുക. അപ്പോൾ ഞാൻ ഇത് അത്ര ഭംഗിയായിട്ടില്ല കേട്ടോ ഞാൻ ഒട്ടിച്ചത്. അപ്പോൾ ഞാൻ വീണ്ടും ഞാനത് മാറ്റി ഒട്ടിച്ചു, കാരണം അപ്പോൾ എനിക്ക് ഫോണും അത് ഒട്ടിക്കുന്നതും കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഈ പ്രൊഡക്റ്റ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്രൊഡക്റ്റാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ.